ശ്രീമതി ചിന്താ ജെറോം, ഇത് നേരത്തെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നിങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞത് എങ്കിൽ, ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുമ്പോൾ, അതും തൊട്ടടുത്ത സംസ്ഥാനത്ത്, നേരത്തെ ആവർത്തിച്ച് പറയണ്ടല്ലോ, ആഭ്യന്തരമന്ത്രി ഇതാ പറഞ്ഞു നിങ്ങളുടെ തൊട്ടടുത്ത് ആണ് കേരളം എന്ന് ഓർക്കുക എന്ന്, ആ കേരളത്തെക്കുറിച്ച് തന്നെ ഉള്ള ദുരുപദിഷ്ഠിതമായ ഒരു സിനിമയെ അഭിനന്ദിച്ചുകൊണ്ടും അതൊരു ചരിത്ര വസ്തുത എന്നുള്ള നിലയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും നടത്തുമ്പോൾ, സ്റ്റേറ്റ് കേരളം എന്ന സംസ്ഥാനം എന്ത് നിലപാടെടുക്കണം? ശ്രീമതി ചിന്താ ജെറോം, നിങ്ങൾ സംസ്ഥാന സമിതി യോഗം ചേരുകയാണല്ലോ ഇന്നും നാളെയൊക്കെ ആയിട്ട്. അല്ല, കേരളത്തെ ദ അദറായി ചിത്രീകരിക്കാനുള്ള ബി ജെ പി അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ്. എത്രയോ നാളായി ഇങ്ങനെ ഒരു ശൈലി പിന്തുടരുകയാണ്. അവരെ കേരളം, കേരളത്തിൻ്റെ വികസനം അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശ്രീമതി സിന്ധുമോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, ദ കേരള സ്റ്റോറി എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ഈ സിനിമയ്ക്ക് നൽകുക എന്നാണ്. എന്ത് വിരോധാഭാസമാണ്! ലാസ്റ്റ് ഡിസംബറിലല്ലേ ഹരിദ്വാറിൽ വച്ചിട്ട് റിലിജിയസ് പാർലമെന്റ് എന്ന പേരിൽ കുറേയധികം സന്യാസികളും മറ്റും വന്നൊരു സംഭവം ഉണ്ടായത്. അവിടെ വെച്ച് എത്ര കൃത്യമായിട്ടാണ് അവിടെ ഒരു ഓപ്പൺ കോൾ ഉണ്ടായത്, മുസ്ലിം മൈനോറിറ്റീസിനെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിനകത്ത് പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഒരു ഖേദം പ്രകടിപ്പിക്കുകയോ അത് തെറ്റായിപ്പോയി എന്ന് പറയാനോ തയ്യാറായോ? എനിക്ക് ശ്രീമതി സിന്ധുമോളോട് ചോദിക്കാനുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ ഹരിദ്വാർ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങിയാൽ, അതാണ് ഹരിദ്വാറിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, അതിനെ നിങ്ങൾ തയ്യാറാകും? നിങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകും? ഞങ്ങൾക്കും കേരളത്തിൽ ജീവിക്കാനും പറയാനുമുള്ള അവകാശം തരൂ. അപ്പോൾ ഇതല്ല കേരളം, നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കേരളത്തെ എവിടെ പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തി എന്നാ പറയുന്നത്? അവസാനം തന്ന കണക്കുകൾ വെച്ച് പറയൂ. എനിക്ക് സംസാരിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് കിട്ടിയത്. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം. യഥാർത്ഥ കേരളം ഇതല്ല. നിങ്ങൾ ഇങ്ങനെ ഇതാണ് കേരളം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. ബി ജെ പിയുടെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളം ഇതല്ല. നമ്മുടെ കേരളം എത്രയോ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു നാടാണ്. കേരളത്തെ, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന കേരള മോഡലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശബരിമലയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന വിശ്വാസികൾ വാവരസ്വാമിയെ തൊഴുതിട്ടാണ് പോകുന്നത്. അയ്യപ്പന്റെ സുഹൃത്തായിട്ടുള്ള വാവരസ്വാമിയെ തൊഴുതിട്ട് പോകുന്നു. അതാണ് ദ റിയൽ കേരള സ്റ്റോറി. എത്രയോ മതേതരത്വത്തിന്റെ അടയാളപ്പെടുത്തലുകൾ ഈ നാട്ടിലുണ്ട്. ഇന്നലെ ഞാൻ മൂന്ന് പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒന്ന്, കൊല്ലത്ത് നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 10 ബോട്ടുകൾ വിതരണം ചെയ്യുന്ന മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. അതാണ് ദ റിയൽ കേരള സ്റ്റോറി, വികസനത്തിന്റെ സ്റ്റോറി. മറ്റൊന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനമാണ് കൊല്ലത്ത് നടന്നത്. അതാണ് ദ റിയൽ കേരള സ്റ്റോറി, വികസനത്തിന്റെ സ്റ്റോറി. മറ്റൊന്ന് 20,000 പേർക്ക് കയറിക്കിടക്കാൻ ഒരു വീട് ലൈഫിന്റെ പേരിൽ, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കൊറ്റങ്കരയിൽ കൊല്ലത്ത് വിതരണം ചെയ്തതാണ്. ഒറ്റ ദിവസം കൊണ്ട് ദ മൂന്ന് റിയൽ കേരള സ്റ്റോറി. ദ റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ ഈ വികസനത്തിന്റെ സ്റ്റോറിയാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ പോകുന്ന ഒരു നാടാണ് കേരളം. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറാൻ പോകുന്ന നാടാണ് എൻ്റെയും നിങ്ങളുടെയും കേരളം. ആ വികസനത്തിന്റെ കേരളം, പ്രതിസന്ധികളെ ഒറ്റ മനസ്സോടുകൂടി അതിജീവിക്കുന്ന കേരളം. കോവിഡിന്റെ രൂക്ഷത നിൽക്കുമ്പോൾ വിമാനം തകർന്നു വീഴുന്ന സമയത്ത് സ്വന്തം ജീവൻ നോക്കാതെ തകർന്നു വീണ മനുഷ്യനെ വാരിയെടുത്ത കരിപ്പൂരിലെ യുവജനങ്ങളുടെ മനസ്സുണ്ടല്ലോ, അതാണ് ദ റിയൽ കേരള സ്റ്റോറി. ഇതിനെയൊക്കെ നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടണം. ലോകമാധ്യമങ്ങൾ കയ്യൊടിയോടുകൂടി നോക്കുന്ന ആ മലയാളിയുടെ മനസ്സ്, ആ മതസൗഹാർദ്ദത്തിന്റെ നാട്, നവോത്ഥാനത്തിന്റെ മണ്ണ്, സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ചു മാറിയ നമ്മുടെ നാട്.